ഒമൈക്രോൺ സമൂഹ വ്യാപനത്തിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ്. ജിനോം സീക്വൻസിംഗ് കൺസോർഷ്യമായ ഇൻഗോസ് ആണ് മുന്നറിയിപ്പ് നൽകിയത്. മെട്രോ നഗരങ്ങളിൽ വ്യാപനം അതിവേഗത്തിലാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. രാജേഷ് കോയിക്കലുണ്ട് വിശദാംശങ്ങളുമായി. രാജേഷ്, ഈ ഒമൈക്രോണിന്റെ ഉപവകഭേദം അടക്കം വലിയ തോതിലുള്ള വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പ്. എത്രത്തോളം ആശങ്കാജനകമാണ് ഈ മുന്നറിയിപ്പ്? അമൽ, വളരെ ആശങ്കാജനകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ജിനോം സീക്വൻസിംഗ് കൺസോർഷ്യമായ ഇൻസാകോഗ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് രാജ്യത്ത് ഒമൈക്രോണിന്റെ സമൂഹ വ്യാപനം ഉണ്ട് എന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. പ്രധാനമായും മെട്രോ നഗരങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ. കൃത്യമായി പറഞ്ഞാൽ ഡൽഹി, മുംബൈ പോലുള്ള നഗരങ്ങളിൽ അതിവേഗത്തിലാണ് ഒമൈക്രോൺ വ്യാപിക്കുന്നത്. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ലെങ്കിൽ കൂടിയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെയും ICU ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യവും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒമൈക്രോണിന്റെ സാംക്രമിക ഉപവകഭേദമായ BA.2 അത് രാജ്യത്ത് ഗണ്യമായി വർദ്ധിക്കുകയാണ്. അതായത് ഒമൈക്രോണിനേക്കാൾ 10 മടങ്ങ് വ്യാപനശേഷി ആ ഉപവകഭേദത്തിനുണ്ട് എന്ന കാര്യവും ഈ ഇൻസാകോഗിന്റെ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. കോവിഡിന്റെ ജനിതക പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ രൂപവൽക്കരിച്ച 38 ദേശീയ ലാബോറട്ടറിയുടെ കൺസോർഷ്യമാണ് ഇൻസാകോഗ്. എന്തായാലും ഈ റിപ്പോർട്ട് വളരെ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. നമുക്കറിയാം, പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 3 ലക്ഷം, തുടർച്ചയായ 3 ദിവസവും 3 ലക്ഷമാണ് കടന്നിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഒരുപക്ഷെ ഒമിക്രോൺ ആകാനുള്ള സാധ്യതയും എന്തായാലും കൺസോർഷ്യം തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന റിപ്പോർട്ടാണ് ഇൻസാകോഗ് സമർപ്പിച്ചിരിക്കുന്നത്. ഡെൽറ്റയുടെ സമൂഹ വ്യാപനത്തിന്റെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാജ്യത്താണ് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കി ഒമൈക്രോണിന്റെ ഉപവകഭേദത്തിന്റെ അടക്കം അതിവ്യാപനം നടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മെട്രോ നഗരങ്ങളിൽ വ്യാപനം അതിരൂക്ഷമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജേഷ് കോയിക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.